നമസ്കാരം. നമ്മുടെ കേരളത്തിൽ നിന്നും ഹരിദ്വാർ, ഋഷികേശ്, കേദാർനാഥ്, ബദ്രിനാഥ് പോവാൻ കഴിയുന്ന ഒരേ ഒരു ട്രെയിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ട്രെയിനിൽ നമ്മുടെ ഹരിദ്വാറും ഋഷികേശും കേദാർനാഥും ബദ്രിനാഥും കേരളത്തിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോയാണിത്. ഇന്നത്തെ ട്രെയിൻ വളരെ ഡിമാൻഡുള്ളൊരു ട്രെയിനും വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമുള്ള ഒരു ദീർഘദൂര ട്രെയിനുമാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നും ഞാൻ നിങ്ങൾക്ക് ചോദിച്ചു മേടിക്കുന്ന നമുക്ക് ഒരു ലൈക്ക് തന്ന് സഹായിക്കണേ. അപ്പം നമുക്കിനി നമ്മളുടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് അറിയാം. ദേ ഈ ഒരു ഒറ്റ ട്രെയിനാണ് നമുക്ക് കേരളത്തിൽ നിന്ന് ഹരിദ്വാറും ഋഷികേശും കേദാർനാഥും ബദ്രിനാഥും പോകാൻ കഴിയുന്ന ഒരേ ഒരു ട്രെയിൻ. അത് ട്രെയിൻ നമ്പർ 226-59 യോഗ് നാഗരി ഋഷികേശ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ട്രെയിനെ പറ്റി ഞാൻ പറയുന്നത് ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ്, അതായത് കേരളത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ്, എത്തുന്ന സമയം, എല്ലാ സ്റ്റേഷനിലും. ഇപ്പം ഈ ട്രെയിൻ ആരംഭിക്കുന്ന തൊട്ട് കേരളത്തിൽ ആരംഭിക്കുന്ന തൊട്ട് ഏതൊക്കെ സ്റ്റോപ്പിൽ കേരളത്തിൽ ഈ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ടോ അവിടുന്ന് നമ്മുടെ ഋഷികേശ് വരെയുള്ള ടിക്കറ്റ് ചാർജും കാര്യങ്ങളും ഞാൻ പറയുന്നതാണ്. അതായത് ഓരോ ജില്ലയിലെയും ഋഷികേശ് വരെയുള്ളത്, ജനറൽ ക്ലാസ്, സ്ലീപ്പർ, അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പൊ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക, ശ്രദ്ധയോടെ തന്നെ കേൾക്കുക. അപ്പൊ നമുക്കിനി നമ്മുടെ ട്രെയിനെ പരിചയപ്പെടാം. ഈ ട്രെയിൻ ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ്. ഒരൊറ്റ ദിവസം മാത്രമേ ഇത് സർവീസ് ഉള്ളൂ. അത് ആരംഭിക്കുന്നത് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്നാണ്. കൊച്ചുവേളിയിൽ നിന്ന് വെളുപ്പിനെ 4:50 നമ്മുടെ ട്രെയിൻ ആരംഭിക്കുന്നത്. ഇത് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ഒരു 1:55 നമ്മുടെ ഋഷികേശിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ട്രെയിൻ. ഇതേ ട്രെയിൻ തന്നെ തിരിച്ചും സർവീസ് ഉണ്ട്. ട്രെയിൻ നമ്പർ 226-60 അത് ആഴ്ചയിൽ തിങ്കളാഴ്ച മാത്രമാണ് സർവീസ്. 6:30 നമ്മുടെ ഋഷികേശിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മൂന്നാം ദിവസം ഉച്ചയ്ക്ക് 2:30 കൊച്ചുവേളിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് പറയാം. കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ട്രെയിൻ, അതായത് രാവിലെ 4:50 നമ്മുടെ കൊച്ചുവേളിയിൽ ആരംഭിക്കുന്ന ട്രെയിൻ, അടുത്ത സ്റ്റേഷൻ വരുന്നത് കൊല്ലമാണ്. കൊല്ലം ജംഗ്ഷനിൽ രാവിലെ ഒരു 5:47 നമ്മുടെ ഈ ട്രെയിൻ എത്തും. അതിനുശേഷം സ്റ്റോപ്പുള്ളത് ആലപ്പുഴയാണ്. ഒരു 7:30 ആലപ്പുഴയിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേർന്നതാണ്. അപ്പം ശ്രദ്ധിക്കുക, കോട്ടയം വഴിയല്ല ഈ ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത്. ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത് ആലപ്പുഴ വഴിയാണ്. ഇനി എറണാകുളം ജംഗ്ഷനിലാണ് ആലപ്പുഴ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഉള്ളത്. 9:35 ട്രെയിൻ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്, അഥവാ എറണാകുളം സൗത്ത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് തൃശ്ശൂർക്കാണ്. തൃശ്ശൂരിൽ ഒരു 11:07 നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. അതിനുശേഷം സ്റ്റോപ്പ് ഉള്ളത് ഷൊർണൂർ ജംഗ്ഷനിലാണ്. ഒരു 12:45 നമ്മുടെ ട്രെയിൻ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതിനുശേഷം കോഴിക്കോടാണ് സ്റ്റോപ്പ് ഉള്ളത്. ഒരു 1:37 നമ്മുടെ ട്രെയിൻ കോഴിക്കോട് എത്തിച്ചേർന്നതാണ്. കണ്ണൂരാണ് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പ്. കണ്ണൂർ ഒരു 2:55 നമ്മുടെ ഈ ട്രെയിൻ എത്തിച്ചേർന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് കാസർഗോഡാണ്. ഒരു 4:00 വൈകുന്നേരം നമ്മുടെ ഈ ട്രെയിൻ കാസർഗോഡേക്ക് എത്തിച്ചേർന്നതാണ്. അപ്പം ഇത്രയാണ് കേരളത്തിൽ നമ്മുടെ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ കുറവ് സ്റ്റോപ്പ് മാത്രമുള്ള ഒരു ദീർഘദൂര ട്രെയിനാണ്. മൊത്തത്തിൽ തന്നെ ഈ ഒരു ട്രെയിന് വളരെ കുറവ് സ്റ്റോപ്പ് മാത്രമുള്ള ഒരു ദീർഘദൂര ട്രെയിനാണ്. എന്തുകൊണ്ടും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണിത്. പിന്നെ ടിക്കറ്റ് അവൈലബിലിറ്റി ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉണ്ട്, 50-50 ആണ്. പിന്നെ അതൊക്കെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. ഇനി നമുക്ക് ടിക്കറ്റ് ചാർജിനെ പറ്റിയിട്ട് ഒന്ന് പരിചയപ്പെടാം. ആദ്യം ഞാൻ കൊച്ചുവേളിയിൽ നിന്നുള്ള കാര്യം പറയുന്നത്, അതായത് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ, കൊച്ചുവേളിയിൽ നിന്ന് യോഗ് നാഗരി ഋഷികേശ് വരെ പോകാൻ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് 605 രൂപയാണ്, സ്ലീപ്പറിന് 1050 രൂപയും, തേർഡ് എക്കണോമിക്ക് 2600 രൂപ. തേർഡ് എക്കണോമി എന്ന് പറയുന്നത് AC കമ്പാർട്ട്മെൻ്റ് ആണ്, AC കോച്ചാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നീട് തേർഡ് AC ആണ് വരുന്നത്, 2680 രൂപയാണ് തേർഡ് AC. സെക്കൻഡ് AC 3940 രൂപയും. ഇതാണ് കൊച്ചുവേളിയിൽ നിന്ന് യോഗ് നാഗരി ഋഷികേശ് വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് ചാർജ്. ഇനി നമുക്ക് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് യോഗ് നാഗരി ഋഷികേശ് വരെയുള്ള റേറ്റ് ഒന്നറിയാം. ജനറലിന് വരുന്നത് 600 രൂപയാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് യോഗ് നാഗരി ഋഷികേശ് വരെ. സ്ലീപ്പറിന് വരുന്നത് 1040 രൂപയും, തേർഡ് എക്കണോമിക്ക് വരുന്നത് 2580 രൂപയും, തേർഡ് AC വരുന്നത് 2660 രൂപയും, സെക്കൻഡ് AC വരുന്നത് 3910 രൂപയാണ്.
ഇനി നമുക്ക് ആലപ്പുഴയിൽ നിന്ന് യോഗ് നാഗരി ഋഷികേഷ് വരെയുള്ള ടിക്കറ്റ് ചാർജ് കേൾക്കാം. ജനറലിന് വരുന്നത് 585 രൂപയാണ്. ആലപ്പുഴയിൽ നിന്നും യോഗ് നാഗരി ഋഷികേഷ് വരെ സ്ലീപ്പറിന് വരുന്നത് 1020 രൂപയും തേർഡ് എക്കണോമിക്ക് വരുന്നത് 2535 രൂപയും തേർഡ് എ സിക്ക് വരുന്നത് 2620 രൂപയും സെക്കൻഡ് AC വരുന്നത് 3840 രൂപയാണ്. ഇനി നമുക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് യോഗ് നാഗരി ഋഷികേഷ് വരെയുള്ള ടിക്കറ്റ് ചാർജ് കേൾക്കാം. ജനറലിന് വരുന്നത് 580 രൂപയും സ്ലീപ്പറിന് വരുന്നത് 1010 രൂപയും തേർഡ് എക്കണോമിക്ക് വരുന്നത് 2510 രൂപയും തേർഡ് AC വരുന്നത് 2595 രൂപയും സെക്കൻഡ് AC വരുന്നത് 3805 രൂപയാണ്. ഇതാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് യോഗ് നാഗരി ഋഷികേഷ് വരെയുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇനി തൃശ്ശൂരിൻ്റെ കേൾക്കാം. തൃശ്ശൂരിൽ നിന്ന് യോഗ് നാഗരി ഋഷികേഷ് വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് 570 രൂപയും സ്ലീപ്പറിന് 995 രൂപയും തേർഡ് എക്കണോമിക്ക് 2465 രൂപയും തേർഡ് AC 2555 രൂപയും സെക്കൻഡ് AC 3740 രൂപയാണ്. ഇനി ഷൊർണൂർ ജംഗ്ഷൻ. ഈ തൃശ്ശൂർ ഞാൻ പറഞ്ഞ അതേ റേറ്റ് തന്നെയാണ് നമ്മുടെ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്നും യോഗ് നാഗരി ഋഷികേഷ് വരെ, കേട്ടോ. എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം, ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് യോഗ് നാഗരി ഋഷികേഷ് വരെ ജനറലിന് ഒരാൾക്ക് 570 രൂപയും സ്ലീപ്പറിന് 995 രൂപയും തേർഡ് എക്കണോമിക്ക് 2465 രൂപയും തേർഡ് AC 2555 രൂപയും സെക്കൻഡ് AC 3740 രൂപയാണ്. ഇനി നമുക്ക് കോഴിക്കോട് നിന്ന് യോഗ് നാഗരി ഋഷികേഷ് വരെയുള്ള ടിക്കറ്റ് ചാർജ് കേൾക്കാം. ജനറലിന് 555 രൂപയാണ് വരുന്നത്, സ്ലീപ്പറിന് 975 രൂപയും തേർഡ് എക്കണോമിക്ക് 2420 രൂപയും തേർഡ് AC 2510 രൂപയും സെക്കൻഡ് AC 3670 രൂപയുമാണ് നമ്മുടെ കോഴിക്കോട് നിന്ന് യോഗ് നാഗരി ഋഷികേഷ് വരെ ചെലവ് വരുന്നത്. ഇനി കണ്ണൂർ. കണ്ണൂരിൽ നിന്ന് യോഗ് നാഗരി ഋഷികേഷ് വരെ നമുക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് 545 രൂപയും സ്ലീപ്പറിന് 960 രൂപയും തേർഡ് എക്കണോമിക്ക് 2375 രൂപയും തേർഡ് AC 2465 രൂപയും സെക്കൻഡ് AC 3605 രൂപയാണ്. ഇനി നമുക്കുള്ളത് കാസർഗോഡ് മാത്രമാണ്. കാസർഗോഡ് നിന്ന് യോഗ് നാഗരി ഋഷികേഷ് വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് 535 രൂപയും സ്ലീപ്പറിന് 940 രൂപയും തേർഡ് എക്കണോമിക്ക് 2330 രൂപയും തേർഡ് AC 2420 രൂപയും സെക്കൻഡ് AC 3535 രൂപയാണ്. ഇത്രയാണ് നമ്മുടെ കേരളത്തിൽ ഈ ട്രെയിൻ സ്റ്റോപ്പുള്ളതും ഈ കേരളത്തിലെ എല്ലാ ജില്ലയുടെയും ടിക്കറ്റ് ചാർജിൻ്റെ കാര്യവും വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഞാൻ പറയാനുള്ള വേറൊരു കാര്യം, ഈ ട്രെയിനിൽ നമുക്ക് എങ്ങനെ കേദാർനാഥും ബദ്രീനാഥും എത്തിച്ചേരാമെന്നല്ലേ. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഹരിദ്വാറും ഋഷികേഷും തന്നെയാണ്, മനസ്സിലായില്ലേ നിങ്ങൾക്ക്. അതായത് ഈ ട്രെയിൻ ഹരിദ്വാർ സ്റ്റോപ്പുണ്ട് ഓൾറെഡി, ഋഷികേഷ് വരെ പോകുന്ന ട്രെയിനുമാണ്. അപ്പോൾ നമുക്ക് ബദ്രീനാഥ് പോകണമെങ്കിൽ ഈ ട്രെയിനിൽ നമുക്ക് ഒന്നെങ്കിൽ ഋഷികേഷിൽ ഇറങ്ങാം അല്ലെങ്കിൽ ഹരിദ്വാർ ഇറങ്ങാം. അത് രണ്ടുമാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനിയിപ്പോൾ കേദാർനാഥിലോട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടതെങ്കിൽ കേരളത്തിൽ നിന്ന് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഋഷികേശാണ്. ഋഷികേശിൽ നിന്ന് നിങ്ങൾക്ക് നേരെ കേദാർനാഥിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ നാല് സ്ഥലത്തേക്ക് പോകാൻ ഈ ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ കേട്ടോ. നോർത്തിലോട്ടൊക്കെ ഒരുപാട് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നിട്ട്. അപ്പോഴത്തേക്ക് അതിനൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ആ ഒരു ഇപ്പം വണ്ടിയുടെ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ മൊത്തത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇതാണെങ്കിലും എല്ലാത്തിലും. പക്ഷേ ഈ ഒരു ട്രെയിൻ ഇതുവരെ വലിയ കുഴപ്പമില്ല എന്നാണ് കൂടുതൽ ആൾക്കാരുടെയും യാത്രാ അനുഭവം. എന്നിരുന്നാലും ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഏതൊരു വണ്ടിക്കായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. എന്നിരുന്നാലും വളരെ സേഫായിട്ടും വളരെ എന്താ പറയുക, നമുക്ക് സമാധാനമായിട്ടും യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ തന്നെയാണെന്ന് പറയാം. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ കുറച്ച് സ്റ്റോപ്പേ ഉള്ളൂ ദീർഘദൂരം വരെ. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടും നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു ട്രെയിനാണ് യോഗ് നാഗരി ഋഷികേഷ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. പിന്നെ ഇനി ട്രെയിനിൽ എവിടെ ലോങ്ങ് പോയാലും ഇപ്പം വീട്ടിൽ നിന്ന് തന്നെ മാക്സിമം ഫുഡ് എടുക്കാൻ നോക്കുക. അത്യാവശ്യം ചീത്തയാവുന്ന രീതിയിൽ, ചീത്തയാവാത്ത രീതിയിൽ ശ്രദ്ധിക്കുക, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്, ചീത്തയാവാ ശ്രദ്ധിക്കുക. ഇപ്പം നാരങ്ങയൊക്കെ ഒഴിച്ച് നമുക്ക് ചോറെന്ന് വെച്ചാൽ ഞാൻ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് നമുക്ക് ചോറൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അധികം ചീത്തയാവാതെ ചിലപ്പോൾ രണ്ടാമത്തെ ദിവസം നമുക്ക് അത് രൂപപ്പെടും, മനസ്സിലായില്ല. ബ്രെഡോ പീനട്ടറോ ഏത്തക്കയോ പഴമോ അങ്ങനെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. ട്രെയിനിൽ നിന്ന് മാക്സിമം ഉള്ള ഫുഡ് ഒഴിവാക്കുക. എന്നിരുന്നാലും ഈ ഒരു ട്രെയിനിൽ ഫുഡിനെ പറ്റി കംപ്ലയിൻസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ
വീഡിയോയും വിശേഷവും. അപ്പൊ ഇന്ന് ഈ പറഞ്ഞത് മൊത്തം നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അഥവാ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമ്മളടുത്ത് ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരും. ഇപ്പൊ എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് അറിയുമ്പോൾ മറ്റാൾക്കാരും നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ അവർക്കും അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ധാരണകളുണ്ടെങ്കിൽ അവരും നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എല്ലാവർക്കും ഒരു സഹായമാവും. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പം ഇനി നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടത്, അതായത് ട്രെയിനിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ, നിങ്ങൾക്ക് ഓരോരോ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും കാണുമല്ലോ. അപ്പൊ അതൊക്കെ എന്താന്ന് വെച്ചാൽ ഒന്ന് കമന്റായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അത് അവതരിപ്പിച്ചു തരാവുന്നതാണ്. അവതരിപ്പിക്കാൻ ശ്രമിക്കാം, എൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കാം. അപ്പൊ നമ്മുടെ എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നല്ല നല്ല അഭിപ്രായങ്ങൾ ചെയ്ത് കമന്റ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ളോഗ് വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.